നമസ്കാരം. പി എസ് സി നിയമനം നൽകുന്നില്ല, പിൻവാതിലൂടെ നിയമനം. വെള്ളാനയായ ഒരു ബോർഡ്, രാഷ്ട്രീയ മതവിഭാഗങ്ങളെയും സിൽബന്ധികളെയും കുത്തിക്കേറ്റൽ. ജോലി കിട്ടാൻ 1% താഴെ മാത്രം സാധ്യതയുള്ള പരീക്ഷകൾക്ക് കോച്ചിംഗ് കൊടുക്കുന്ന കോടികളുടെ ടേൺഓവർ ബിസിനസ്. ജോലിക്ക് വേണ്ടി സമരം, രാഷ്ട്രീയക്കാരുടെ മുതലക്കണ്ണീർ. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത റിഗ്രസീ കോമഡികളുടെ ഘോഷയാത്രയാണ് സർക്കാർ ജോലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഈ പാർട്ടി മാറി ആ പാർട്ടി വന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കള്ളം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പണ്ഡിതരും യഥാർത്ഥ പ്രശ്നവും അതിന് പരിഹാരവും പറയാത്ത വിദഗ്ധരും. ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പം പരിഹരിക്കാവുന്ന ലളിതമായ ഈ പ്രശ്നത്തിലേക്ക് മനഃപൂർവ്വം തിരിഞ്ഞു നോക്കാത്ത ഭരണാധികാരികളും എല്ലാം നമ്മുടെ നാടും സിസ്റ്റവും ഒരിക്കലും നന്നാവരുത് എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവരും ഇവിടുത്തെ നാളെയുടെ തലമുറ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് ചിന്തിക്കുന്നവരുമാണ് എന്ന് സംശയിക്കാൻ ഏറെ കാരണങ്ങളുണ്ട്. വിവിധ വകുപ്പുകളിലായി ഏറിയാൽ 5-6 ലക്ഷം പേരാണ് ആകെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ. അതിൽ പാതിയിലേറെ അധ്യാപകർ, നല്ലൊരു ശതമാനം പോലീസ്, പിന്നെ എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ, ആശുപത്രി, റവന്യൂ, അങ്ങനെ അതങ്ങ് പോകുന്നു. ഭൂരിഭാഗവും ക്ലറിക്കൽ ജോലികളും അതിൽ താഴെയും. ഇതിനാണ് ഈ തലകുത്തി മറച്ചിൽ മുഴുവനും. ഒരു റിക്രൂട്ട്മെന്റ് പ്ലസ് HRMS സിസ്റ്റം കൊണ്ട് ലളിതമായും സുതാര്യമായും കാര്യക്ഷമമായും കൊണ്ട് നടക്കാവുന്ന ഒരു കാര്യമാണിത്. ഓരോ വകുപ്പുകളിലും സംസ്ഥാന തലത്തിലോ ജില്ലയിലോ താലൂക്കോ പഞ്ചായത്ത് ഓഫീസുകൾ തിരിച്ചോ പോലും ആകെ എത്ര റോളുകൾ, അതിൽ എത്ര പേർ നിലവിലുണ്ട്, എത്ര വേക്കൻസി ഉണ്ട്, അടുത്ത 6 മാസത്തിനുള്ളിൽ എത്ര വേക്കൻസികൾ വരും, എത്ര പേർ പിരിഞ്ഞു പോകുമെന്നൊക്കെ സംസ്ഥാനത്തെ ഏതൊരു പൗരനും കാണത്തക്ക രീതിയിൽ ഒരു പോർട്ടലിൽ വിവരങ്ങൾ നൽകാനും ഒക്കെ ഇന്നും സാധിക്കും. ഓരോ റോളിലും വേണ്ട യോഗ്യത പരീക്ഷ നടത്തി നടപടി പ്രകാരം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാക്കാനും ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനും തുടർന്ന് വേക്കൻസികൾക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കായി മുൻഗണനാക്രമത്തിൽ സിസ്റ്റം തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്നും അവരെ തിരഞ്ഞെടുത്ത് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇമെയിലും വാട്സപ്പും നൽകാനും കഴിയും. ഈ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് KPSC. PSC നടത്തേണ്ടത് പ്രൊഫഷണലിസമാണ്, രാഷ്ട്രീയ പഴുതുകളല്ല. പരാതികൾക്കിട വരുത്താതെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ സർക്കാരിന്റെ പരസ്യപത്രത്തിൽ കൊടുക്കുന്ന ചെലവോ തെക്ക് വടക്ക് യാത്രകൾ നടത്തുന്ന ബുദ്ധിമുട്ടോ ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ നാട് നന്നായി പോയാലോ അല്ലേ? ആരോഗ്യമുള്ളവരുടെ ദേഹത്ത് പരാന്നങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.